ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക പുളിക്കുത്തി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം വീഡിയോ കേൾക്കുന്ന മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് കോവയ്ക്ക മഞ്ഞൾപ്പൊടി പുളി മുളക് പൊടി ശർക്കര വറുത്തിടാനായിട്ട് കടുക് മുളക് കറിവേപ്പില ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു മുളകും കുറച്ച് കറിവേപ്പിലയും ഇടുക ഇനി ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടണം ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കോവയ്ക്ക കോവയ്ക്ക നീളത്തിലെ കനം കുറച്ച് നീളത്തിലെ കട്ട് ചെയ്തത് ഒരു 100 ഗ്രാം കോവയ്ക്ക മൂക്കാത്ത പഴുക്കാത്ത കോവയ്ക്കയാണ് വേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി എരി വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക നല്ലോണം വഴന്നു വന്ന് വഴറ്റണം ഇത് ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഈ കോവയ്ക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുക ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ പുളിയൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിയണം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിലെ പുളിയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നന്നായി ഈ സാമ്പാർ പൊടിയൊക്കെ ഈ കോവയ്ക്കയിലൊക്കെ നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കോവയ്ക്ക പുളിക്കത്തി കറി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കായ ചേന വെണ്ടക്കായ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് തൈരൊക്കെ മാത്രം മതി ഇതിൻ്റെ കൂടെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക് യു